വയനാടുണ്ടായ ഉരുൾപൊട്ടലിൽ ഏതാണ്ട് 400 ജീവനുകളാണ് നമുക്ക് നഷ്ടമായത്. എന്നാൽ ഈ വിഷയത്തിൽ കേരള സർക്കാരിനെ താറടിച്ച് കാണിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് ശ്രമിക്കുന്നതായുള്ള ചില വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മോദി സർക്കാർ പിണറായി വിജയൻ നയിക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെ വ്യാപകമായി വിമർശിക്കാൻ ശാസ്ത്രജ്ഞന്മാരെയും എഴുത്തുകാരെയും കണ്ടെത്താൻ ശ്രമിക്കുന്നു എന്നാണ് ലഭിക്കുന്ന ചില റിപ്പോർട്ടുകൾ. കേരളത്തിലെ പിണറായി സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്ന ലേഖനങ്ങൾ എഴുതാൻ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ നിരവധി വ്യക്തികളെ സമീപിച്ചു എന്നാണ് പറയുന്നത്. അവർക്ക് സർക്കാരിനെ വിമർശിക്കാനുള്ള വിവരങ്ങൾ, അതായത് പഴയ പത്രവാർത്തകൾ ഉൾപ്പെടെയുള്ള ഒരു ഡോസിയർ നൽകിയതായും പറയുന്നു. തിരിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ നിയമപോരാട്ടം ആരംഭിക്കാൻ കേരള സർക്കാരും ആലോചിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ദ ന്യൂസ് മിനിറ്റിലെ നിതീഷും ധന്യ രാജേന്ദ്രനും ചേർന്ന് എഴുതിയ ലേഖനത്തിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. സ്വതന്ത്ര മാധ്യമപ്രവർത്തകരായ പർഖ ദത്ത്, രവീഷ് കുമാർ എന്നിവരും വാർത്താ പ്രസിദ്ധീകരണങ്ങളായ ആൾട്ട് ന്യൂസ്, ദി വയർ, ദി ക്വിൻറ്റ്, സ്ക്രോൾ, ദ ന്യൂസ് മിനിറ്റ്, ന്യൂസ് ലോണ്ടറി എന്നിവരും അടങ്ങിയ ഒരു കൂട്ടായ്മയാണ് ഡിജി പബ് എന്ന് പറയുന്നത്. ധന്യ രാജേന്ദ്രനും ഡിജി പബിനുമെതിരെ വ്യാജവാർത്ത നൽകിയ ജന്മഭൂമിയും ജനൻ ടിവിയും ഉൾപ്പെടെയുള്ള 4 മാധ്യമങ്ങളോട് ഡൽഹി ഹൈക്കോടതി അത് നീക്കം ചെയ്യാൻ ഈയിടെ ഉത്തരവിട്ടിരുന്നു. ശതകോടീശ്വരൻ ജോർജ് സോറോസിന്റെ ഏജന്റാണ് ധന്യ രാജേന്ദ്രൻ എന്നായിരുന്നു ആ വാർത്ത. കർമ്മ ന്യൂസ്, ന്യൂസ് ഇന്ത്യ മലയാളം എന്നിവയ്ക്കും ഈ ഉത്തരവ് ബാധകമാണെന്ന് കോടതി പറഞ്ഞിരുന്നു. യൂട്യൂബിലും വെബ്സൈറ്റിലുമായി പ്രസിദ്ധീകരിച്ച എല്ലാ വ്യാജവാർത്തകളും 10 പിൻവലിക്കണം എന്നാണ് കോടതിയുടെ ഉത്തരവ്. ധന്യ രാജേന്ദ്രന് പുറമെ 100 ഡിജിറ്റൽ മീഡിയ ഓർഗനൈസേഷനുകളുടെയും സ്വതന്ത്ര പത്രപ്രവർത്തകരുടെയും കൂട്ടായ്മയായ ഡിജി പബിനെതിരെയും നിരവധി ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ത്യ വിരുദ്ധനും സർവോപരി ഹിന്ദു വിരുദ്ധനുമായ ജോർജ് സോറോസിന്റെ കിമ്പളം വാങ്ങി ന്യൂസ് മിനിറ്റ് എഡിറ്റർ ധന്യ രാജേന്ദ്രൻ രാജ്യവിരുദ്ധ ഹിന്ദുവിരുദ്ധ പ്രചാരണം നടത്തുകയാണെന്ന് കൈലാസ നിത്യാനന്ദ പറഞ്ഞതായാണ് ജന്മഭൂമി വാർത്ത നൽകിയിരുന്നത്. ഇന്ത്യയിൽ ബലാത്സംഗം ഉൾപ്പെടെ നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട വ്യക്തിയാണ് നിത്യാനന്ദ്. അദ്ദേഹം സൃഷ്ടിച്ച പുതിയ ഹിന്ദുരാഷ്ട്രമാണ് കൈലാസം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ നാട്ടിൽ നിന്നും ഓടിപ്പോയ നിരവധി കേസുകൾ ഉള്ള ഒരാളുടെ വാക്കുകളാണ് ജന്മഭൂമി എടുത്തു കാണിക്കുന്നത്. ഇപ്പോൾ എന്തുകൊണ്ടാണ് കേന്ദ്രം കേരളത്തിനെതിരെ ഇങ്ങനെയൊരു നീക്കം നടത്താൻ ഒരുങ്ങുന്നത്? ഈ ദുരന്തം നടന്ന വയനാട് എന്ന സ്ഥലം കേരളത്തിൻ്റെ ഭാഗമാണ് എന്നതുപോലെ തന്നെ ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെയും ഭാഗമാണ്. നമ്മുടെ നാട്ടിൽ ഒരു ദുരന്തം നടന്നാൽ അവിടേക്ക് സഹായഹസ്തവുമായി ആദ്യം ഓടിയെത്തുന്നത് പ്രദേശവാസികളും പിന്നീട് സംസ്ഥാന സർക്കാരുമായിരിക്കും. അതിനുശേഷമാണ് കേന്ദ്രവും കേന്ദ്രസേനയുമെല്ലാം എത്തുന്നത്. വയനാട് ഉരുൾപൊട്ടൽ സംഭവത്തിൽ ഇവരെല്ലാവരും വളരെ മികവോടെ കൃത്യസമയത്ത് തന്നെ നന്നായി രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. രക്ഷാപ്രവർത്തകർക്കായി ഭക്ഷണം പാചകം ചെയ്ത് നൽകുന്ന വിഷയത്തിൽ മാത്രമാണ് ഒരു ഭിന്നത നമുക്കവിടെ കാണാനായത്. എന്നാൽ ആ വിഷയവും ഉടനെ തന്നെ പരിഹരിക്കുകയും ചെയ്തിരുന്നു. വയനാട് ദുരന്തം ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കേന്ദ്രം ഇതുവരെ തയ്യാറായിട്ടില്ല, അതിനുള്ള സമയമായിട്ടില്ല എന്നാണ് കേരളത്തിൽ നിന്നുള്ള സഹമന്ത്രി സുരേഷ് ഗോപിയും പറയുന്നത്. ബി ജെ പി അനുകൂല സംസ്ഥാനം അല്ല എന്നതുകൊണ്ട് തന്നെ കേന്ദ്രത്തിന് കേരളത്തോടുള്ള നീരസം മനസ്സിലാക്കാവുന്നതാണ്. പക്ഷേ ഒരു പ്രകൃതി ദുരന്തം സംഭവിച്ച് ഇന്ത്യ എന്ന രാജ്യത്തിലെ പൗരന്മാരുടെ ജീവൻ നഷ്ടമാകുമ്പോഴും കാണിക്കുന്ന ഈ വിവേചനം, അതെങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുന്നത്? കേരളത്തെ താറടിച്ച് കാണിക്കാനുള്ള മനോഭാവമുള്ളത് മൊത്തം കേന്ദ്ര സർക്കാരിനാണോ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണോ, അതോ അമിത്ഷാക്കാണോ എന്നത് വ്യക്തമല്ല. ഹിന്ദുത്വ എന്ന ആശയത്തെ തലയിൽ ഏറാത്ത സംസ്ഥാനങ്ങളെ ഒറ്റപ്പെടുത്താനുള്ള ഒരു നീക്കമാണോ ഇതൊന്നും അറിയില്ല. പക്ഷേ കേന്ദ്ര സർക്കാർ ഒരു സംസ്ഥാനത്തിനെതിരായി വ്യാജവാർത്തകൾ സൃഷ്ടിക്കാൻ തയ്യാറെടുക്കുന്നു എന്നത് അങ്ങേയറ്റം മോശമായ സംഗതിയാണ്. ആവുന്ന വിധത്തിൽ അത്തരം വാർത്തകളെ ചെറുക്കാൻ കേരളത്തോടൊപ്പം മാധ്യമങ്ങളും എഴുത്തുകാരും ഉണ്ടാകും. എല്ലായ്പ്പോഴും പെയ്ഡ് ന്യൂസിനേക്കാൾ ജനങ്ങളെ ആകർഷിക്കുന്നത് യഥാർത്ഥ വാർത്തകൾ തന്നെയായിരിക്കും.